നമസ്കാരം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുന്നതിനാൽ ഒരു പക്ഷെ പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരുണത്തിൽ ഔദ്യോഗികമായിട്ടായാലും സ്വന്തമായിട്ട് നടത്തി വരുന്ന കർമ്മമണ്ഡലങ്ങളാണെങ്കിലും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതാണെങ്കിലും കൂടുതൽ യാത്രകളും മനക്കളേശവും സ്വസ്ഥതക്കേടും ഒക്കെ ഉണ്ടാകുവാനിടയുള്ളതിനാൽ ഒരു പക്ഷേ ഏതൊരു കാര്യവും കഴിവും അറിവും പ്രാപ്തിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യനിർവഹണ ശക്തി ഉണ്ടെങ്കിലും സമയബന്ധിതമായിട്ടൊരു കാര്യവും ചെയ്തു തീർക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇത്തരുണത്തിൽ ചില കുടുംബ ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പദ്ധതികൾ സമർപ്പിക്കുകയാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചർച്ചകളാണെങ്കിലും ഒക്കെ തന്നെ പരമാവധി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. അന്യദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികളൊക്കെ തന്നെ ഓണാഘോഷത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഓണം വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഇത്തരുണത്തിൽ ഒരു ബാല്യകാല സ്മരണകൾ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ജന്മനാട്ടിലുള്ളവരെ കാണുവാനും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലുള്ളവരെയൊക്കെ കാണുവാനും ആശയവിനിമയങ്ങളൊക്കെ നടത്തുവാനും ഇനി മുതൽ താൽക്കാലികമായിട്ട് പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകാം എന്നൊരു ധാരണ ഉണ്ടാകുവാനും നാട്ടിൽ നടക്കുന്ന കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഉത്തമ സുഹൃത്തുക്കളെ അതിനു വേണ്ടിയിട്ട് ഏൽപ്പിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗമുണ്ട്. 2022 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾക്ക് ഏറ്റെടുക്കുവാനുള്ള ഒരു അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ ഒരു പരിണത ഫലം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പിന്നീട് 2023-24 കാലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളുടെ അടുത്ത ഒരു ഉയർച്ച ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില പദ്ധതികളൊക്കെ വന്നു ചേരുവാൻ തക്കവണ്ണം അതിനൊരു മുന്നോടിയായിട്ടുള്ള ചില കരാറ് ജോലികളായിരിക്കും ഈ ഒരു മാസം ഒപ്പുവയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ളൊരു അവസരമുണ്ടാകുന്നത് വഴി പലപ്പോഴും കൃതാർത്ഥതയ്ക്ക് യോഗമുണ്ട്. ഇത്തരുണത്തിൽ രണ്ടാം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഇതെല്ലാം ഒരു പൂർത്തീകരിക്കുവാനുള്ളൊരു അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുള്ളത്. എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പിതാവിന് അസുഖം വർദ്ധിക്കുവാനോ ആദ്യത്തെ പകുതിയിൽ മാതാവിനും അസുഖം വർദ്ധിക്കുവാനുള്ളൊരു യോഗമുണ്ട്. ഒരു പക്ഷേ ഇരുവർക്കും പകർച്ചവ്യാധികളൊക്കെ പിടിപെടുവാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഗൃഹത്തിൽ തന്നെ മറ്റൊരു മുറിയിൽ ഒരുമി ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. പ്രതിരോധ നടപടികൾ പലതും വന്നു ചേരും, പലതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതെല്ലാം തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനുള്ളൊരവസരം ഉണ്ടായിത്തീരും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ കൂടി അവലംബിച്ചും കൊണ്ട് വിപുലമാക്കുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കൂടുതൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം വിദേശ ബന്ധമുള്ള വ്യാപാര മേഖലയിൽ കുറവുള്ളതിനാൽ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗുരു കാരണവന്മാരുടെ നിർദ്ദേശങ്ങൾ അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ട് നിയമസഹായം തേടുവാനിടയുണ്ട്. ഒരു പക്ഷേ മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെ ആയിരിക്കാം സഹോദരങ്ങൾക്കൊക്കെ തന്നെ തത്തുല്യമായിട്ട് വിഭജിക്കുക എന്ന ഭാഗം വയ്ക്കുക എന്ന ആശയത്തിന് പലരിൽ നിന്നും അതൃപ്തിയുള്ളതിനാൽ നിയമസഹായം തേടുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി കരാറ് ജോലികളിൽ ഏർപ്പെടുവാനുള്ളൊരവസരം ഒരു പക്ഷേ മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും സ്വന്തം ബുദ്ധിയും ആശയം സമന്വയിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതായത് ലാഭശതമാന വിഹിതം ലഭിക്കുന്ന വിധത്തിൽ
പ്രവർത്തനം കാഴ്ചവെക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജോലി നഷ്ടപ്പെടുകയും ആ സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ടുള്ള ജോലി എന്ന നിലയിൽ അനുവർത്തിക്കും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ അവിടുന്ന് ആകെ സെപ്റ്റംബർ മാസം മുതൽ സ്ഥിരമായിട്ടുള്ള നിയമനം ലഭിക്കുവാനും കുടുംബങ്ങളെ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ശമ്പളം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ലഭിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തിന് വഴിയൊരുക്കും. ഒരു പക്ഷേ മുൻകാല പ്രാബല്യത്തോടുകൂടിയോ കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കാത്ത വിധത്തിൽ ഉള്ള അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സാധ്യത കാണുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്കയോടുകൂടി ഒരു പക്ഷേ ഗൃഹത്തിന് മാറി താമസിക്കാനുള്ള സാധ്യത കാണുന്നു. ചെറിയ തോതിൽ ശസ്ത്രക്രിയയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ജീവിതശൈലി ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുന്നത് വഴി വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ പാലിച്ചും കൊണ്ട് പുതിയതായിട്ടുള്ള ഏതൊരു കാര്യവും വളരെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ തക്കവണ്ണമുള്ളൊരവസരമുണ്ടായിത്തീരും. ഇതര ചികിത്സകളാൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നത് വഴി പരിശോധനയിൽ പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ നിലവിലുള്ള ചികിത്സാരീതികളെല്ലാം അവലംബിച്ചാൽ മതി എന്ന നിർദ്ദേശം സ്വീകരിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി വിപുലമാക്കുവാനുള്ള സാധ്യത കാണുന്നു. പല കാര്യങ്ങളും കൂടുതൽ ഏറ്റെടുക്കുന്നതിനാൽ കൂടുതൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളതിനാൽ എല്ലാം എഴുതി വെച്ചും കൊണ്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും കൂടുതൽ ഗഹനമായിട്ട് ചിന്തിച്ചും കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. പൊതുവെ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പിഴ അടക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഒരു പക്ഷേ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഈ ഒരു പോരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ആഗസ്റ്റ് മാസത്തിൽ വേണ്ടി വരുവാനിടയുണ്ട്. നമസ്കാരം.